ഹലോ, നമസ്കാരം. നമ്മളിന്ന് ബേസിക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബേസിക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രിസിറ്റി, എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഇനിയും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു എനർജി ഫോമാണ്, അതായത് ഒരു ഊർജ്ജ രൂപമാണ്. ഇലക്ട്രിസിറ്റിയെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനും അതുപോലെ കണ്ടെയ്ൻ ചെയ്യാനും സാധിക്കും. നമ്മുടെ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വൈദ്യുതിയെ കണ്ടെയ്ൻ ചെയ്യാനും അതുപോലെ ദൂരങ്ങളിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ സ്വിച്ച് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. പിന്നീട് ഇലക്ട്രിസിറ്റി ഫ്ലോസ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. വൈദ്യുതി എപ്പോഴും മറ്റ് ഊർജ്ജ രൂപങ്ങളെ പോലെ തന്നെ ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും താഴ്ന്ന പൊട്ടൻഷ്യലിലേക്കാണ് പ്രവഹിക്കുന്നത്. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുടെ പ്രത്യേകതകളെ പറ്റി നോക്കാം. ഇലക്ട്രിസിറ്റി ഇൻ മോഷൻ ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. വൈദ്യുതിയുടെ പ്രവാഹത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ദാറ്റ് ഡസ് നോട്ട് മൂവ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ചലിക്കാത്ത വൈദ്യുതിയെയാണ് നമ്മൾ സ്ഥിത വൈദ്യുതി എന്ന് പറയപ്പെടുന്നത്. ഇനിയും നമുക്ക് വൈദ്യുതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ഓഫ് മാറ്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. മാറ്റർ അല്ലെങ്കിൽ വസ്തു എന്താണെന്ന് നോക്കാം. എനിതിങ് ദാറ്റ് ഒക്യുപ്പൈ സ്പേസ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് വോളിയം. ഏതൊന്നാണോ അത് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുകയും അതിന് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം അതുപോലെ തന്നെ വെയിറ്റും ഉള്ളത്, അതിനെ നമുക്ക് വസ്തു എന്ന് പറയാം. അതിന് ഉദാഹരണം എയർ, റോ വാട്ടർ, ടേബിൾ, കമ്പ്യൂട്ടർ, പേഴ്സണ് എക്സെട്ര. റോ വാട്ടർ എന്ന് പറയാൻ കാരണം പ്യുവർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും മാറ്റർ വരില്ല, അത് മോളിക്യൂളേ വരത്തുള്ളൂ. റോ വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടറിനകത്ത് തന്നെ പലതരത്തിലുള്ള വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. ഇനി മോളിക്യൂൾസ് നോക്കാം. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. മാറ്റർ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ ഇൻവിസിബിൾ ആയിട്ടുള്ള കാണാൻ പറ്റാത്ത പാർട്ടിക്കിൾസ് കൊണ്ടാണ്, അതിനെയാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് സെയിം പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ്. ആ ത്രൂ ഔട്ട് വസ്തുവിൻ്റെ എല്ലാ സ്വഭാവവും മോളിക്യൂൾസിൽ ഉണ്ടായിരിക്കും. ഉദാഹരണം പ്യുവർ വാട്ടർ, സാൾട്ട്, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര. ഇനി നമുക്ക് ആറ്റം എന്താണെന്ന് നോക്കാം. ഈച്ച് മോളിക്യൂൾസ് ഡിവൈഡഡ് ഇൻറ്റു സിമ്പിൾ പാർട്സ് ബൈ കെമിക്കൽ മീൻസ്. ഓരോ മോളിക്യൂൾസും ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. ദി സിംപ്ലസ്റ്റ് പാർട്ട് ഓഫ് എ മോളിക്യൂൾ ആർ കോൾഡ് ആറ്റംസ്. എക്സാമ്പിൾ കാർബൺ, അലൂമിനിയം, ഓക്സിജൻ എക്സെട്ര. ഇനി നമുക്ക് ആറ്റത്തിനെ കുറിച്ച് പഠിക്കാം. ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ പാർട്ടാണ്. ഈ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും നിലനിൽക്കുന്നുണ്ട്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജാണുള്ളത്. അതുപോലെ തന്നെ പ്രോട്ടോൺസ് ഏകദേശം 1840 ടൈംസ് ഹെവിയറാണ് ഇലക്ട്രോൺസിനെക്കാട്ടിലും. അതുപോലെ തന്നെ ന്യൂട്രോൺസ് ആണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രോൺസിന് ന്യൂട്രൽ ചാർജാണ്, അതിന് ചാർജ് ഇല്ലെന്ന് തന്നെ പറയാം. അടുത്ത ഒരു പാർട്ടിക്കിൾ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എപ്പോഴും ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇലക്ട്രോൺസിന് നെഗറ്റീവ്ലി ചാർജാണ്. ഈ ഇലക്ട്രോൺസ് കാരണമാണ് ഏതൊരു വസ്തുവും കെമിക്കൽ റിയാക്ഷൻസിന് വിധേയമാകുന്നതും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നതും. ഇനി നോർമലി ഇൻ ആൻ ആറ്റം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സാധാരണയായി ഒരു ആറ്റത്തിൽ പ്രോട്ടോൺസിൻ്റെ ഇലക്ട്രോൺസിൻ്റെ തുല്യമായിരിക്കും. അടുത്തതാണ് എനർജി ഷെൽസ്. എനർജി ഷെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് അറേഞ്ച്ഡ് ഇൻ ഷെൽസ് എറൗണ്ട് ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാത്തിനെ അല്ലെങ്കിൽ ഓർബിറ്റിനെയാണ് നമ്മൾ എനർജി ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റിംഗ് ലെയർ അല്ലെ എനർജി ലെവൽ എന്നൊക്കെ പറയുന്നത്. ഇനി ദി മേജർ ഷെൽ ലെയേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ലെറ്റേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് കെ നിയറസ്റ്റ് ടു ന്യൂക്ലിയസ് കോമ കെ എൽ എം എക്സെട്ര. നമ്മൾ സാധാരണ ഈ ഷെല്ലിന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ന്യൂക്ലിയസിന് അടുത്ത് നിന്ന് അകലം വരുന്നതിനനുസരിച്ച് കെ എൽ എം എന്ന് വെച്ചാണ് ഈ ഓരോ ഷെൽസിനും പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെർ ഈസ് എ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി കണ്ടെയ്ൻഡ് ഇൻ ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് മാക്സിമം പറ്റും എന്നതിന് ഒരു കണക്കുണ്ട്. കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലിൽ 8 ഇലക്ട്രോൺസും എമ്മിൽ 18 ഇലക്ട്രോൺസും എന്നിൽ 32 ഇലക്ട്രോൺസും വരെ മാക്സിമം അലോ ചെയ്യാം. ഇപ്പോൾ ചിത്രത്തിലൊരു അലൂമിനിയം ആറ്റം കൊടുത്തിട്ടുണ്ട്. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. 13 പ്രോട്ടോൺസും അതുപോലെ 13 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതും കാണാം.
അടുത്തത് നമുക്ക് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ദി കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ബിഹേവിയർ ഓഫ് ആറ്റംസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ കംപ്ലീറ്റ്ലി ദി ഷെൽസ് ആൻഡ് സബ് ഷെൽസ് ആർ ഫിൽഡ്. ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ഷെൽസിൽ എങ്ങനെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിരിക്കുന്നു അതിനെ അടിസ്ഥാനമാക്കിയാണ്. കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആറ്റംസ് എന്ന് പറയുന്നതിന് എപ്പോഴും ഷെല്ലുകളിൽ ഒരു ഇലക്ട്രോണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസോ കുറവോ കൂടുതലോ കാണും അതിൻ്റെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെക്കാട്ടിൽ. ഇനി കെമിക്കലി ഇനാക്റ്റീവ് ആറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ആറ്റംസ് കെമിക്കലി ഇനാക്റ്റീവ് ഹാസ് ഔട്ടർ ഷെൽ എക്സാക്ട്ലി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ്. ഔട്ടർ ഷെല്ല് അല്ലെങ്കിൽ ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലുകൾ പൂർണ്ണമായിട്ടും എത്ര നമ്പർ ആറ്റംസ് ഇലക്ട്രോൺസിനെയാണ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ഇലക്ട്രോൺസ് കൊണ്ട് പെർമിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം ആറ്റത്തിനെ നമുക്ക് കെമിക്കലി ഇനാക്റ്റീവ് ആറ്റംസ് എന്ന് പറയാം. ഇതിനെ ഇനേർട്ട് എലമെൻറ്റ്സ് എന്ന് കൂടി പറയുന്നുണ്ട്. അതുപോലെ ഓർ ഇനേർട്ട് എലമെൻറ്റ്സ് ആർ ഗ്യാസസ്. ആർഗൺ, നിയോൺ ഇവയെല്ലാം അലസവാതകങ്ങളാണ്. ഇനേർട്ട് എലമെൻറ്റ്സ് സാധാരണ ഗ്യാസസ് ആണ് വരുന്നത്. അടുത്തത് നമുക്ക് വാലൻസ് ഷെൽ എന്താണെന്ന് നോക്കാം. ദി ഔട്ടർ ഷെൽ ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് വാലൻസ് ഷെൽ ആൻഡ് ഇറ്റ്സ് ഇലക്ട്രോൺസ് ആർ കോൾഡ് വാലൻസ് ഇലക്ട്രോൺസ്. ഒരു ആറ്റത്തിലെ ഏറ്റവും പുറത്തുള്ള ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഇതിലെ ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സിൻസ് ദേ ഹാവ് ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് ആൻഡ് ആർ പാർഷ്യൽ ബ്ലോക്കിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബൈ ദി ഇന്നർ ഷെൽ ഇലക്ട്രോൺസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഓൺ വാലൻസ് ഇലക്ട്രോൺസ് ബൈ ന്യൂക്ലിയസ് ഈസ് ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഏറ്റവും ഔട്ട് സൈഡിലുള്ള ഈ ഒരു ഷെല്ലിലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൽ നിന്നും ഒരുപാട് അകലത്തിൽ നിലനിൽക്കുകയും അതുപോലെ ന്യൂക്ലിയസിൽ നിന്നും ഈ ഒരു നെഗറ്റീവ് ചാർജിലേക്കുള്ള അട്രാക്ഷൻ ബാക്കിയുള്ള ഇന്നർ സബ്ഷെൽസ് കാരണം ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഇലക്ട്രോൺസ് വളരെ ചെറിയ അട്രാക്റ്റീവ് ഫോഴ്സിലാണ് ഇതിനു ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. സോ വാലൻസ് ഇലക്ട്രോൺസ് ക്യാൻ ബി സെറ്റ് ഫ്രീ മോർ ഈസിലി. ഈ ബാഹ്യതമ ഷെല്ലിലുള്ള വാലൻസ് ഇലക്ട്രോൺസിനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രീ ആക്കാൻ സാധിക്കും. വെൻ എ വാലൻസ് ഇലക്ട്രോൺസ് ഈസ് റിമൂവ്ഡ് ഫ്രം ഓർബിറ്റ് ഓർ ഷെൽ ഇറ്റ് ബിക്കംസ് ഫ്രീ ഇലക്ട്രോൺ. ഒരു വാലൻസ് ഷെല്ലിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഫ്രീ ആവുന്ന ഇലക്ട്രോണിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഈസ് കോമൺലി ഡിഫൈൻഡ് ആസ് ഫ്ലോ ഓഫ് ദീസ് ഫ്രീ ഇലക്ട്രോൺസ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇലക്ട്രോൺസ് സാധാരണ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും. അതായത് ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഹയർ ടു ലോവർ. ഇനി നമുക്ക് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടക്ടേഴ്സ് ചാലകങ്ങൾ, വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എ മെറ്റീരിയൽ ഹാവിംഗ് മോർ വാലൻസ് ഇലക്ട്രോൺസ് പെർമിറ്റിംഗ് ഇലക്ട്രോൺസ് ടു മൂവ് ത്രൂ ഈസിലി. ഏതെങ്കിലും ഒരു വസ്തു വൈദ്യുതിയെ വളരെ പെട്ടെന്ന് കടത്തിവിടുന്നു, അതായത് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, അവ ഫ്രീ ഇലക്ട്രോൺസ് ആയി മാറി വൈദ്യുതിയെ പെട്ടെന്ന് തന്നെ കടത്തിവിടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ജനറലി കണ്ടക്ടേഴ്സ് ഹാവ് മെനി വാലൻസ് ഷെൽ ഓഫ് 1, 2, or 3 ഇലക്ട്രോൺസ്. സാധാരണ ചാലകങ്ങളിൽ ഈ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ 1, 2, 3 ഇലക്ട്രോൺസ് വരെ കാണപ്പെടുന്നു. മോസ്റ്റ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് മെറ്റൽസ് ആയിരിക്കും. ഉദാഹരണം കോപ്പർ, അലൂമിനിയം, സിങ്ക്, ലെഡ്, ടിന്ന്, യുറേക്ക, നിക്രോം. ഇനി നമുക്ക് ഗോൾഡും സിൽവറും നല്ല കണ്ടക്ടേഴ്സ് ആണ്, പക്ഷേ അവ അതിൻ്റെ പ്രൈസ് കാരണം അതിൻ്റെ വില കൂടുതൽ കാരണം നമ്മൾ അതിനെ കണ്ടക്ടേഴ്സ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നില്ല. ഇനിയും ഇൻസുലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. വൈദ്യുതിയെ ഒട്ടും തന്നെ കടത്തിവിടാത്ത മെറ്റീരിയലിനെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഹാസ് ഫ്യൂ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് റെസിസ്റ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് വളരെ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസേ ഉള്ളൂ, അതുപോലെ തന്നെ ഇത് ഒരിക്കലും വൈദ്യുതിയെ കടത്തിവിടില്ല. ജനറലി ഇൻസുലേറ്റേഴ്സ് ഹാവ് ഫുൾ വാലൻസ് ഷെൽ ഓഫ് 5, 6, 7 ഇലക്ട്രോൺസ്. സാധാരണ ഇൻസുലേറ്റേഴ്സിന് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5, 6, 7 ഇലക്ട്രോൺസ് വരെ കാണപ്പെടുന്നു. ഇതിന് ഉദാഹരണം എയർ, ഗ്ലാസ്, പേപ്പർ, റബ്ബർ, പ്ലാസ്റ്റിക്, പോർസലൈൻ,
പിവിസി, ഫൈബർ, മൈക്ക, എക്സെട്ര. ഇനി നമുക്ക് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. എ മെറ്റീരിയൽ ഹാവിംഗ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആർ കോൾഡ് സെമി കണ്ടക്ടർ. ഒരു വസ്തു അതിന് ചാലകത്തിൻ്റെതും അതുപോലെ വൈദ്യുതിയെ കടത്തിവിടാത്ത വസ്തുക്കളുടെയും സെയിം പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അർദ്ധചാലകങ്ങൾ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം. ഇതിൻ്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം 4 ഇലക്ട്രോൺസ് വരെ വരത്തുള്ളൂ, 4 ഇലക്ട്രോൺസേ കാണത്തുള്ളൂ. ഇതിന് ഉദാഹരണം സിലിക്കൺ, ജെർമേനിയം എന്ന് പറയുന്ന വസ്തുക്കളാണ്. സ്പെഷ്യലി ട്രീറ്റഡ് സെമി കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ടു മാനുഫാക്ചർ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ഐസിസ് എക്സെട്ര. നമ്മൾ ഡോപ്പിംഗ് പോലുള്ള മെത്തേഡ്സിലൂടെ സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് ഡയോഡ്സ്, ട്രാൻസിസ്റ്റർ, അതുപോലെ ഐ സി ചിപ്സ് എന്നിവ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. നമസ്കാരം.